മോഡൽ കൊലപാതകത്തിന്റെ തുടർച്ചയാണ് ബിന്ദുകുമാർ കൊലക്കേസിലെ പ്രതി മുത്തുകുമാർ കസ്റ്റഡിയിലായിരിക്കുന്നു ഇന്നലെയാണ് മുത്തുകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ തറയിൽ നിന്ന് ബിന്ദുകുമാറിന്റെ മൃതദേഹം സലാം സലാം പി വിവരങ്ങളുമായി ചേരുന്നു എവിടെ നിന്നാണ് പ്രതി പിടിയിലാകുന്നത് എന്താണ് വിവരങ്ങൾ രാവിലെ ഈ പ്രതി മുത്തുകുമാറിനെ ആലപ്പുഴ നോർത്ത് പോലീസ് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഐ ടി സി കോളനിയിൽ ഇയാൾ ഒളിവിൽ കഴുകിയായിരുന്നു ഇവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇപ്പോൾ ഈ മുത്തുകുമാറിനെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ചങ്ങനാശ്ശേരി പോലീസിന് ഇയാളെ കൈമാറും കാരണം ഈ കൊലപാതകം നടന്നത് ചങ്ങനാശ്ശേരി പോലീസിൻ്റെ ലിമിറ്റിലാണ് അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി പോലീസിന് കൈമാറുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ മരണത്തിൽ നയിച്ചത് എന്താണ് തർക്കം എന്നെല്ലാം തുടങ്ങിയ വിശദാംശങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുമ്പോൾ ഈ മദ്യപ മദ്യപിക്കാനായി മുത്തുകു മുത്തുകുമാറിനൊപ്പം മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ഇവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം ഇതിനെല്ലാം തന്നെ ചങ്ങനാശ്ശി പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറിനാണ് ഈ കൊലപാതം നടന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് ഈ കൊല്ലപ്പെട്ട ബിന്ദുകുമാറിന്റെ അമ്മ ആ പോലീസിൽ പരാതി നൽകുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് മകനെ ഉച്ചയ്ക്ക് മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നീട് കാണുന്നില്ല എന്നായിരുന്നു അമ്മയുടെ പരാതി തുടർന്ന് രണ്ട് ദിവസത്തോളം പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ആ ബിന്ദുകുമാറിനെ പറ്റി ലഭിച്ചില്ല പിന്നീട് ഈ കേസിൽ നിർണായകമായ വഴുത്തിനുണ്ടാവുന്നതോ ബിന്ദുകുമാറിൻ്റെ ടെലിഫോൺ രേഖകൾ ലഭിച്ചപ്പോഴാണ് സി ഡി ആർ ലഭിച്ചപ്പോഴാണ് ഈ സി ഡി ആർ പ്രകാരം അന്ന് ഈ കാണാതെ ദിവസം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ബിന്ദുകുമാർ ഈ പ്രദീപ് മുത്തുകുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടതായി തെളിഞ്ഞു ഇതനുസരിച്ച് ഇരുപത്തി ഒൻപതിന് ആലപ്പുഴ നോർത്ത് സി ഐ മുത്തുകുമാറിനെ ഫോണിൽ വിളിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷെ തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ഈ മുത്തുകുമാറിൻ്റെ മറുപടി എന്നാൽ അന്ന് ഉച്ചയ്ക്ക് നിങ്ങളെ വിളിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കത് ഓർമ്മയില്ല എന്ന തരത്തിൽ ഒഴിഞ്ഞുമാറിയാണ് ഇയാൾ ചെയ്തത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് മുപ്പതിന് ആലപ്പുഴ നോർത്ത് ഈസ്റ്റിലെത്താൻ ഇയാളോട് ആവശ്യപ്പെടുന്നു ഇയാൾ എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു പക്ഷേ മുപ്പതിന് ഇയാൾ ഹാജരായല്ല പകരം മാത്രമല്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഇതിൽ സംശയം തോന്നിയ പോലീസാണ് പിന്നീട് മുത്തുകുമാരുടെ വീട് അന്വേഷിച്ച് ഈ എത്തുന്നത് ചങ്ങനാശ്ശേരി പോലീസിനും കൂട്ടിയാണ് ഇയാൾ താമസിക്കുന്ന ഈ കോണ്ടൂർ റിസോർട്ട് സമീപമാണ് ഈ വീട്ടിലെത്തുന്നത് വീട് തല് കുത്തി തുറന്നാണ് പോലീസ് കടന്നത് വീട് പരിശോധിക്കുമ്പോൾ സലാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്